ഇന്ത്യയിൽ നടക്കിയ കാണ്ഡഹാർ വിമാനം റാഞ്ചൽ നടത്തിയ ഭീകരരിൽ ഒരാളെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സഹൂർ മിസ്ത്രി എന്ന ഭീകരനെയാണ് വീട്ടിൽ കയറി രണ്ടുപേർ വെടിവെച്ചു കൊന്നത്. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് കൊല നടത്തി മടങ്ങിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഹെൽമറ്റും മാസ്കും ധരിച്ചെത്തിയ ഇവർ ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 1 നടന്ന സംഭവം ഇപ്പോഴാണ് പുറത്തുവരുന്നത്. 1999 ഡിസംബർ 24 നേപ്പാളിൽ നിന്നുള്ള 5 ഭീകരർ ഇന്ത്യ എയർലൈൻസ് വിമാനം ഹൈജാക്ക് ചെയ്തിരുന്നു. ഡൽഹിയിൽ എത്തേണ്ടിയിരുന്ന വിമാനം താലിബാന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ എത്തിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 178 പേരെയും 11 ജീവനക്കാരെയും ഒരാഴ്ചത്തേക്ക് ബന്ദികളാക്കിയിരുന്നു. 200 മില്യൺ US ഡോളറിന് പുറമെ ഭീകരർ മൗലാന മസൂദ് അസ്ഹർ ഉൾപ്പെടെ 35 ഭീകരരെ ഇന്ത്യൻ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഹൈജാക്കുമാർ ആവശ്യപ്പെട്ടു. മസൂദ് അസർ, അഹമ്മദ് ഒമർ, സയ്യിദ് ഷെയ്ക്ക, മുഷ്താഖ് അഹമ്മദ് സർഗർ തുടങ്ങിയ 3 ജെയ്ഷെയും ഭീകരരെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതരായതും ഈ ഹൈജാക്കിനെ തുടർന്നാണ്. 1999 നടന്ന വിമാന റാഞ്ചിൽ നിന്ന് 23 വർഷമാകുമ്പോഴാണ് ഹൈജാക്കർമാരിലെ കൊടുംഭീകരൻ വധിക്കപ്പെട്ടു എന്നൊരു സന്തോഷ വാർത്ത എത്തുന്നത്. ഇന്ത്യ തേടുന്ന കൊടുംഭീകരനെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ വച്ച് അജ്ഞാത സംഘം കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. 1999 എയർ ഇന്ത്യ വിമാനം റാഞ്ചിയ ഭീകരലൊരാളായ സഹൂർ മിസ്ത്രി എന്ന സാഹിദ് അഖുന്താണ് പാകിസ്ഥാനിലെ തുറമുഖ പട്ടണമായ കറാച്ചിയിൽ വെച്ച് വധിക്കപ്പെട്ടത്. അക്രമി സംഘം എത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സിസിടിവി ദൃശ്യങ്ങൾ അനുസരിച്ച് ഫർണിച്ചർ ഗോഡൌണിലേക്ക് മോട്ടോർ സൈക്കിളിലെത്തിയ രണ്ടുപേർ മിസ്ത്രിയെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. മാർച്ച് 1 ഭീകരർ വീട്ടിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. വിമാനം തട്ടിക്കൊണ്ടുപോയ ശേഷവും സഹൂറിന് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇയാൾ പാക് ചാര സംഘടനയായ ISI യുടെ സുരക്ഷയിലായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞിരുന്നത്. വ്യവസായി എന്ന വ്യാജേനയാണ് കറാച്ചിയിൽ താമസിച്ചു പോന്നിരുന്നത്. 1999 ഒരു ക്രിസ്മസ് തലേന്ന് നേപ്പാളിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിന്റെ യാത്രയാണ് ഒരു കറുത്ത അധ്യായമായി ചരിത്രത്തിൽ ഇടം പിടിച്ചത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ലക്ഷ്യമാക്കി IC 814 എയർബസിന്റെ യാത്ര ഇന്ത്യൻ അതിർത്തി കടക്കും വരെ എല്ലാം സുരക്ഷിതമായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ആയുധധാരികളായ 5 ഭീകരർ പൈലറ്റ് ദേവി ശരണിനെ ഭീഷണിപ്പെടുത്തി വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 191 പേരുടെ ജീവൻ വെച്ച് വിലപേശ ഭീകരർ ഡൽഹിയിലേക്ക് ഇറങ്ങിയിരുന്ന വിമാനം അമൃതസറിലേക്കും അവിടെ നിന്ന് ലാഹോറിലേക്കും പറത്തി. പിന്നീട് നടന്ന നയതന്ത്ര നീക്കങ്ങളെ തുടർന്ന് പരിക്കേറ്റ ഒരാളെ ഉൾപ്പെടെ 27 യാത്രക്കാരെ ദുബായിൽ വെച്ച് ഭീകരർ മോചിപ്പിച്ചു. ശേഷിച്ചവരുമായി പിന്നീട് കാണ്ഡഹാറിലെത്തിയ ശേഷമാണ് അവർ തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ തടവിലാക്കിയ 35 ഭീകരരെ വിട്ടയക്കണമെന്നും $2,000,000 നൽകണമെന്നും ഭീകരർ ആവശ്യപ്പെട്ടു. സംഘർഷഭരിതമായ 6 ദിനങ്ങൾ താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്നു വിമാനം. ഒടുവിൽ 3 തീവ്രവാദികളെ മോചിപ്പിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. മൗലാന മസൂദ് അസർ, അഹമ്മദ് ഒമർ, സയ്യിദ് ഷെയ്ക്ക, മുഷ്താഖ് സർഗാർ എന്നിവരെ മോചിപ്പിച്ചു. ഇതിനുശേഷമാണ് വിമാനത്തിലുണ്ടായിരുന്നവരെ തീവ്രവാദികൾ വിട്ടയച്ചത്. ഇതിനിടെ വിമാനത്തിലുണ്ടായിരുന്ന 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. വിമാന റാഞ്ചലിന് താലിബാന് പുറമെ പാക് ചാര സംഘടനയായ ISI യുടെ സഹായവും ലഭിച്ചിരുന്നതായി പിന്നീട് വെളിപ്പെടുത്തലുകളുണ്ടായി. അതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.